ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മഴയൊക്കെയാണ് എല്ലായിടത്തും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്കിന്നിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ വളരെ ചെറിയ സംഭവങ്ങളാണ്, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പേരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് എപ്പോഴും ക്ലെൻസിങ് അത്യാവശ്യമാണ്. അപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ്. അപ്പോൾ ചിലർക്ക് ഞാൻ ടൊമാറ്റോ ക്ലെൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് പറയണ്ടായിരുന്നു ടൊമാറ്റോ ക്ലെൻസർ ഒരുപാട് നല്ലതാണ് ചേച്ചി, ഞങ്ങളിപ്പോൾ ഡെയിലി ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത് ചെയ്യുന്നവർ അത് മാത്രമേ അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാത്തവർക്കായിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് ക്ലെൻസറാണ് നമ്മൾ പാലിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് പച്ചപ്പാലിൽ, മീൻസ് തിളപ്പിക്കാത്ത പച്ചപ്പാലിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങാ നീരൊഴിച്ചിട്ട് അത് വെച്ചിട്ട് മുഖമൊന്ന് ക്ലീൻസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതി. നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ എടുക്കുക, അതൊന്ന് പകുതിക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നോർമൽ ആൻഡ് ഓയിലി സ്കിൻ ഉള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കാപ്പിപ്പൊടി അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മുഖം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ഈ കാപ്പിപ്പൊടിക്ക് പകരം ബദാം പൊടിച്ചത് ഇട്ടിട്ട്, മേളിൽ വിതറേണ്ടത് ബദാം നമ്മൾ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം അത് തക്കാളിയുടെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു സ്ക്രബാണ് ഡ്രൈ സ്കിന്നുകാർക്ക്. ദിവസവും ഈവനിങ്ങിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചിലരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ട്, അത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത് മതി. അതല്ലാത്തവർക്കാണെങ്കിൽ കടലമാവ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കടലമാവിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തൈര് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. തൈര് പറ്റാത്തവർക്ക് റോസ് വാട്ടർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ എഗ്ഗ് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് മാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളാണ്. അതുപോലെ തന്നെ മൺസൂണിൽ നമുക്കിപ്പം മഴയത്തെ ഏറ്റവും സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള സംഭവമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുക. മഴയാണ് ദാഹമില്ല എന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കരുത്, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോഴേ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഹൈഡ്രേറ്റ് ആവുള്ളൂ. പിന്നെ ടോണർ അപ്ലൈ ചെയ്യുക. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. ടോണർ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം റോസ് വാട്ടർ, അതല്ലെങ്കിൽ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നീം ടോണർ, ആര്യവേപ്പിലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുള്ള നീം ടോണർ, അതൊക്കെ കൊണ്ടൊന്ന് മുഖം കഴുകുക. ഇതൊക്കെ വളരെ നല്ല സംഭവങ്ങളാണ്. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മോയ്സ്ചറൈസർ ചെയ്യാൻ എന്ത് നമുക്ക് ഉപയോഗിക്കാമെന്ന്. ഇപ്പം ഞാൻ പുറത്തുനിന്നുള്ള ക്രീം മേടിക്കാത്തവരാണ് എങ്കിൽ ഞങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണ് അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഏറ്റവും നല്ലത് അലോവേര ജെല്ലാണ്. പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, പക്ഷേ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അപ്പോൾ ഡ്രൈ സ്കിൻ ആരെ വിചാരിക്കും ഞങ്ങളോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെൽ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ഇപ്പം നിങ്ങൾ ഒരു വലിയ ഒരു കപ്പിൽ അലോവേര ജെൽ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്രീമാവും. നമുക്ക് പുറത്ത് തന്നെ ഒരു മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീമാവും. അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബോഡിയിലും മുഖത്തും ഒക്കെ മോയ്സ്ചറൈസറായിട്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അപ്പം ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് മൺസൂൺ ആകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ സണ്ണിങ്ങനെ സൂര്യപ്രകാശം ഏൽക്കില്ല, കരിവാളിപ്പ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഉണ്ടാവും. അപ്പോൾ നേരത്തെ സ്കിൻ കെയറിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് കരിവാളിപ്പ് മാറ്റാനായിട്ട് ഡെയിലി ചെയ്യാവുന്ന പാക്കുകൾ. ഞാൻ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന പാക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് പറ്റുമെങ്കിൽ കയ്യിലും കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതും സ്കിൻ കെയർ റിലേറ്റഡ് തന്നെയാണ്. അത് വെയിലത്ത് കിടന്ന് ഉണങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് മഴക്കാലം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇസ്തിരി ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ഫ്രം സരിത.